Hi friends, welcome back to News Kitchen. It's me, Anisa. ഞാൻ ഇന്നിവിടെ ഒരു വാഗ്യു ബീഫ് സ്റ്റേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റേക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. മലയാളികൾക്കിടയിൽ ഇപ്പോൾ പരിചിതമായിട്ടുള്ളൊരു വിഭവം തന്നെയാണ് സ്റ്റേക്ക്. സ്റ്റേക്ക് പലതരത്തിലുണ്ട്. അതിലേറ്റവും എക്സ്പെൻസീവ് എന്ന് പറയുന്നതാണ് ഈ വാഗ്യു ബീഫ് സ്റ്റേക്ക്. ന്യൂസിലാൻഡ്, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് വാഗ്യു ബീഫ് സ്റ്റേക്ക് വരുന്നത്. ഇതിൽ ജപ്പാനിൽ നിന്നുള്ള വാഗ്യു ബീഫ് സ്റ്റേക്കാണ് ഏറ്റവും എക്സ്പെൻസീവ്. നോർമൽ സ്റ്റേക്കിനാൽ കിട്ടും ഒരു 40% കുറവ് ടൈം വേണ്ടും ഈ വാഗ്യു ബീഫ് സ്റ്റേക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിന് ഇത്രയും വില കൂടാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ഇതിൻ്റെ ടേസ്റ്റാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണിത്, അതേപോലെ വളരെ ടേസ്റ്റിയാണ്. പിന്നീട് നല്ല ഇതിൻ്റെ ടെക്സ്ചറാണ്. ഇതൊരു മാർബിൾ കല്ലിൻ്റെ എഫക്റ്റാണ് ഈ ഒരു മീറ്റിന്. അപ്പോൾ ഈ മാർബിൾ എഫക്റ്റ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റും സ്കോറും കൂടും. ഞാനിവിടെ കുക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ജപ്പാൻ്റെ A5 ഗ്രേഡാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ്റെതൊക്കെ ആകുമ്പോൾ 4-5, 6-7, 8+, 9+ എന്നിങ്ങനെയാണ് ഗ്രേഡ് വരാറ്. അപ്പോൾ ഈ മാർബിൾ എഫക്റ്റ് കൂടുമ്പോഴാണ് ഇതിൻ്റെ റേറ്റും കൂടാം. മൂന്നാമതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രീഡിനെ കെയർ ചെയ്യുന്നതും അതേപോലെ അതിനെ വളർത്താനൊക്കെ ഒരുപാട് ചിലവധികമാണ്. ഇതൊക്കെയാണ് ഈ മീറ്റിന് ഇത്രയും വില കൂടാനുള്ള കാരണം വരുന്നത്. ഞാനിവിടെ ഒരു 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഒരു 300 ഗ്രാമൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 300 ദിർഹംസിന് മുകളിൽ വരും. ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ ഒരു 7000 രൂപ വരും. അതേപോലെ 1 കിലോനൊക്കെ ആകുമ്പോൾ 20,000 രൂപക്കൊക്കെ മുകളിൽ വരും കേട്ടോ. ഇവിടെ ഒരു 1000 ദിർഹംസൊക്കെ ആവും. അപ്പോൾ ഇത് വരുന്നത് ടെൻഡർലോയിൻ സ്റ്റീക്കാണ്. ഇതാണ് സ്റ്റേക്കിൻ്റെ ഏറ്റവും സോഫ്റ്റും അതേപോലെ ടേസ്റ്റും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പാർട്ട്. ഇതാണ് ടെൻഡർലോയിൻ സ്റ്റീക്ക്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്മോക്ക്ഡ് സാൾട്ടാണ് ചേർത്തിട്ടുള്ളത്. സാധാരണ ഉപ്പായാലും ചേർത്താൽ മതി. ഇതൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പറും കൂടി ചേർക്കാം. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ. വേറൊരു മസാല നമ്മളിത് ചേർക്കുന്നില്ല. ഇതെല്ലാം സ്റ്റേക്ക് ഇതേപോലെ തന്നെയാണ്. ഇനി നന്നായിട്ട് തന്നെ ഇതിലേക്കൊന്ന് ഈ 2 മസാലയും നന്നായിട്ട് തന്നെ ഉപ്പും കുരുമുളകും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ഇതേപോലെ 2 വശത്തുമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള അത്യാവശ്യം കുറച്ച് തിക്നെസ് ഉള്ള സ്റ്റേക്ക് തന്നെയാണ്. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് അല്പം ബട്ടർ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ അല്പം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് ഇത് മറിച്ചിടുന്ന സമയത്ത് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ആദ്യം തന്നെ അല്പം ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഇത് മെൽട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ആ മാരിനേറ്റുള്ള സ്റ്റേക്ക് ഇതിലേക്കൊന്ന് വെച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ബട്ടറിൻ്റെയൊക്കെ. ഇത് കൂടുതൽ സമയം കുക്ക് ചെയ്തെടുക്കരുത്. ഒരു 4-5 മിനിറ്റ് മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. കൂടുതൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും മാറും, അതേപോലെ തന്നെ ഇതിന് ടേസ്റ്റും മാറി വരും. ഇത് കുറച്ച് ഹാർഡാവും. അപ്പോൾ ഒരു സൈഡ് മാക്സിമം ഒരു 2.5-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ചതച്ചൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഈ ബട്ടറിൽ കടന്ന് വെളുത്തുള്ളിയിൽ നിന്ന് കുക്കായി വരുമ്പോൾ. ഇതേ സമയത്ത് വേണമെങ്കിൽ ഈ പാനിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോ, ഓണിയൻ, ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റേക്കിൻ്റെ കൂടി വെജിറ്റബിൾസെല്ലാം ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മാക്സിമം ഒരു 4-4.5 മിനിറ്റ് മാത്രമേ 2 സൈഡും ഇത് കുക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളൂ. കൂടുതൽ സമയം ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മീറ്റാണ്. ഇത് കട്ട് ചെയ്ത് കാണുമ്പം തന്നെ മനസ്സിലാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അതാണ് ഈ സ്റ്റേക്കിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ സ്റ്റേക്കും ഇതേപോലെ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. വേറൊരു മസാലയും ചേർത്തെടുക്കരുത്. പലവിധ സോസിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ ചുംചുക്കി സോസാണ് സെർവ് ചെയ്തിട്ടുള്ളത്. മഷ്റൂം സോസും അതേപോലെ തന്നെ ചീസ് സോസും അത് ഒരാളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യാം. സോസ് ഇല്ലാതെ ഇത് കഴിക്കാം കേട്ടോ. പിന്നെ സോട്ട് ചെയ്ത വെജിറ്റബിൾസും ഇതിൽ ചേർത്ത് കൊടുക്കാം സൈഡായിട്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.